വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഈ ചാനൽ ഞാൻ പറയാൻ പോകുന്നത് അക്വേറിയം എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കാം അതിനായിട്ടുള്ള സാധനങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുമെല്ലാമാണ് ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫംഗി ബ്ലൂ എന്ന മരുന്നാണ് ഇത് ഏറ്റവും ലാസ്റ്റാണ് ഇടുക ഇത് മീനുകളുടെ ഫംഗസ് ഒക്കെ കളയാൻ സഹായിക്കും പിന്നെ ഇത് ഇതേപോലത്തെ ഒരു ഫിൽറ്ററാണ് വീണ്ടും നമുക്ക് വേണ്ടത് ഇത് വെച്ച് നമ്മൾ വെള്ളം ഹോസിൽ കയറ്റിയിട്ട് വെള്ളം കളയാനാണ് നമ്മളിത് ഉപയോഗിക്കുക ഇപ്പോൾ ഇത് ഹോസിൻ്റെ അറ്റത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ഇടുമ്പോൾ മീനുകൾക്കൊന്നും ഇതിനുള്ളിൽ കയറാൻ പറ്റത്തില്ല പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു സ്പോഞ്ചാണ് ഇത് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നതാണ് ഇത് അകത്ത് കഴുകാൻ നമ്മളെ വളരെ സഹായിക്കുന്ന ഒരു സ്പോഞ്ചാണിത് പിന്നെ വേണ്ടത് മീൻതിറ്റാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം പിന്നെ വേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് ആവശ്യത്തിന് ഇച്ചിരി മതി കൂടിപ്പോരുത് ഇപ്പം ഞാൻ ഇതിനകത്ത് ഫിൽട്ടർ വെപ്പിച്ചിട്ടുണ്ട് ഇപ്പം വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം ഞങ്ങൾ കളയുന്നില്ല ഈ അക്വേറിയത്തിലെ വെള്ളമെല്ലാം ചെടികൾക്ക് നല്ല വളമായത് കാരണം ഇത് ചെടികൾക്ക് തന്നെ ഒഴിക്കുകയാണ് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഒഴിക്കാൻ നല്ല വളമുള്ള വെള്ളമാണിത് ഇപ്പം നമുക്ക് കാ ഭാഗം വെള്ളമുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫിൽട്ടർ എടുത്ത് നന്നായി കഴുകി വെയിലത്ത് വെച്ച് വെയിലത്ത് ഉണക്കാൻ വയ്ക്കണം ആദ്യം തന്നെ നമ്മൾ പ്ലഗ് അഴിക്കുക പിന്നെ പൊക്കി എടുക്കുക ഇനി നമ്മൾ കഴുകി സ്പോഞ്ചൊക്കെ പുറത്തെടുത്ത് കഴുകി വെയിലത്ത് ഉണക്കാൻ വയ്ക്കണം ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ കഴുകി വൃത്തിയാക്കി ഇത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പണികളിലേക്ക് പോകാം ഇനി ചെയ്യാനുള്ളത് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നന്നായി വൃത്തിയാക്കി തുടച്ച് കഴുകുക എന്നതാണ് നമ്മളിപ്പോൾ അക്വേറിയം ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഇനി ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ കിച്ചണിൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത് ഇനി മെറ്റൽ സ്ക്രബ്ബേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത് അത് അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സുകൾക്ക് പോറൽ വീഴാനും മീനുകൾക്ക് വളരെ ഹാംഫുൾ ആകാനും സാധ്യതയുണ്ട് അതുങ്ങൾ ചത്തുപോകാനും സാധ്യതയുണ്ട് ഇനി നമ്മൾ ക്ലീൻ ആക്കാൻ പോകും ഇനിയും നമ്മളിത് കഴി തുടച്ചപ്പോൾ ഇതിനകത്തെ അഴുക്കൊക്കെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഈ വെള്ളം അഴുക്ക് മാറുന്നത് വരെ ഇച്ചിരി കുറച്ച് വെള്ളം നമ്മൾ കളയേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം നനയ്ക്കാൻ പാടുള്ളൂ ഇനി നമ്മളുടെ അക്വേറിയത്തിലെ വെള്ളം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഫിൽട്ടർ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ വെളുത്ത് നോക്കിയിട്ട് പൊക്കിയിട്ട് പിന്നെ ഇതിൻ്റെ കർവൊക്കെ നോക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് വയ്ക്കുക അതുപോലെ തന്നെ അതിൻ്റെ മോളി വയ്ക്കുന്നത് ഇങ്ങനെ തന്നെ ചെയ്യുക ഇനി ഇതാ ഇതിൻ്റെ സൈഡിന് മാറ്റമൊക്കെ ഉണ്ട് അത് കാരണം ഇതാ കറക്റ്റ് സൈഡ് നോക്കിയാണ് ഇടാനായിട്ട്
ഇനിയും ഇതാണ് ഇതിൻ്റെ മൂടിയാണ് നമ്മൾ വെക്കുന്നത്. ഇതിനുണ്ട് അറ്റങ്ങളൊക്കെ. ഇനി എന്താ, ഇത് നമ്മളുടെ ഇതിൻ്റെ കർവ് അനുസരിച്ചാണ് കയറ്റാനായിട്ട്. എന്താ ഈ പൈപ്പ് നമ്മളിതിനകത്തോട്ട് ഫിറ്റ് ചെയ്യണം. ഇനി എന്താ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നീട്ടി കയറ്റുക. ഇനി നമ്മൾ ഇത് അക്വേറിയത്തിലോട്ട് ഫിക്സ് ചെയ്യും. ഇപ്പം വെള്ളം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിൽട്ടർ ഓൺ ആക്കിയിട്ട്. ഇനി നമുക്ക് മീൻ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന ഫംഗി ബ്ലൂ എന്ന ഫംഗസ് മീനുകളുടെ ഫംഗസ് അകറ്റുന്ന മരുന്നാണ് ഇനി നമ്മൾ ഇടുന്നത്. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിടാം. ഇപ്പോൾ ഇത്രയും വെള്ളത്തിന് ഞാൻ രണ്ട് തുള്ളി ഇടുന്നുള്ളൂ. നമുക്ക് ഇച്ചിരി കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു പിടി അല്ലെങ്കിൽ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.